കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് സുരാജ് അഞ്ഞാർമൂട് നായകനെത്തിയ മദനോത്സവം, അതോടൊപ്പം മമ്മുക്ക കേന്ദ്ര കഥാപാത്രത്തി ഏജന്റ് തുടങ്ങി ഇതുവരെ റിലീസിന് കാത്തിരുന്ന ചിത്രങ്ങളുടെ അതോടൊപ്പം വരും ദിവസങ്ങളായിട്ട് ഡിസംബർ മാസമായിട്ട് സർപ്രൈസ് ആയിട്ട് ഒ ടി ടിയുടെ റിലീസിന് എത്താൻ പോകുന്ന സിനിമകളെ കുറിച്ചൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച റിലീസ് ചെയ്യുന്ന ചിത്രങ്ങൾ തന്നെ ആദ്യം നോക്കാം. ഇതിൽ ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ ഹിന്ദി എന്നുള്ള ചിത്രമാണ്. മിഷൻ റാണിഗൻസ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ അക്ഷയ് കുമാർ ചിത്രമാണ്. ചിത്രം തിയേറ്ററുകളിൽ വലിയൊരു വിജയമായിട്ട് മാറിയിട്ടില്ലായിരുന്നു. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. അനിയർ പ്രവർത്തൻ നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രം ഡിജിറ്റലൈസേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ വരുന്ന ഡിസംബർ മാസം ഒന്നാം തീയതി, അതായത് വ്യാഴാഴ്ച പിന്നീട് കൂടി തന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സ് ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഹിന്ദി ലാംഗ്വേജ് മാത്രം ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്ത ഒരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ലോക സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ഒരു വെബ് സീരീസിന്റെയാണ്. മണി ഹെസ്റ്റ് എന്ന് പറയുന്ന വെബ് സീരീസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് ഇപ്പൊ പുറത്തു വരാൻ പോവുകയാണ്. ക്വിൻ ഓഫ് ബെർലിൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ എപ്പിസോഡാണ്. ഈ ഒരു എപ്പിസോഡ് റിലീസ് ചെയ്യുമ്പോൾ നെറ്റ്ഫ്ലിക്സ് വഴിയാണ്, നെറ്റ്ഫ്ലിക്സ് വഴിയാണ്. ഇവരുടെ ഡിസംബർ മാസം 29 തീയതിയാണ് നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സീരീസിന്റെ ഈ ഒരു എപ്പിസോഡ് റിലീസ് ചെയ്യുമ്പോൾ. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ഒരു മമ്പൻ ചിത്രത്തിന്റേതാണ്. അതായത് ദിലീപേട്ടൻ കേന്ദ്ര കഥാപാത്രത്തിൽ ബാന്ദ്ര എന്ന് പറയുന്ന സിനിമയുടെയാണ്. തിയേറ്ററിൽ വലിയ പ്രതീക്ഷയോടെ എത്തിയ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഡേറ്റ് ഒ ടി ടി അപ്ഡേറ്റ് ഒക്കെ പുറത്തു വരുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ചിത്രത്തിന് ഡിജിറ്റലൈസ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന ആമസോൺ പ്രൈം വീഡിയോസ് എന്നാണ്. ആമസോൺ പ്രൈം വീഡിയോസ് ചിത്രത്തിന് ഈ വരുന്ന ഡിസംബർ മാസം അവസാനത്തോടുകൂടി, അതായത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒ ടി ടി റിലീസ് ചെയ്യുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാൽ നമ്മുടെ എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ്. മെഗാസ്റ്റർ മമ്മൂട്ടി, അഖിൽ അക്നേനി കേന്ദ്ര കഥാപാത്രത്തിൽ തെലുങ്ക് ചിത്രം ഏജന്റ് എന്ന് പറയുന്ന സിനിമയുടെ. എന്തൊക്കെയാണ് ചിത്രത്തിന് ഡിജിറ്റലൈസ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്? സോണി ലൈവ് ആണ്. നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. അപ്പൊ സോണി ലൈവ് വഴി എന്നാണ് നമുക്ക് ഈ സിനിമ കാണാൻ പറ്റുന്നുള്ള ആകാംക്ഷയിലെന്ന് പ്രേക്ഷകരെ തന്നെ. സെപ്റ്റംബർ മാസം റിലീസ് പറഞ്ഞ ചിത്രത്തിന്റെ വീണ്ടും റിലീസ് നീട്ടി വെക്കുകയായിരുന്നു. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വീണ്ടും കമ്മിങ് സൂൺ ലിസ്റ്റിൽ സോണിയുടെ വ്യൂ ഒരു സിനിമയെ ഇട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഡിസംബർ പ്രമാണിച്ച് ക്രിസ്മസ് റിലീസായിട്ടോ അല്ലെങ്കിൽ ഈ വരുന്ന ഡിസംബർ 1st തീയതി ഒരു സർപ്രൈസ് ഒ ടി ടി റിലീസായിട്ട് സോണി വേവ് ഏജന്റ് എന്ന് പറയുന്ന സിനിമയെ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എല്ലാം തന്നെ ഏകദേശം ചിത്രത്തിനാണ് ഏറെ പ്രവർത്തകരും അവിടെ പ്രൊഡ്യൂസറും ഇതിനേക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് എന്നാണ് ഇപ്പൊ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് ഈ ലിസ്റ്റ് അവസാനത്തെ അപ്ഡേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാ സിനിമാ പ്രേമികളും കാത്തിരിക്കുന്ന മലയാള ചിത്രമായ മദനോത്സവം എന്ന് പറയുന്ന സിനിമയുടേതാണ്. സുരാജ് അഞ്ഞാർമൂട് കേന്ദ്ര കഥാപാത്രത്തിൽ ഈ ചിത്രം ഈ വർഷം വിഷു റിലീസായിട്ട് തിയേറ്ററിലെത്തി. ഈ ഒരു വർഷത്തെ വേദപ്പെട്ട ഒരു മികച്ച വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. മികച്ച അഭിപ്രായം തുടർന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ഒ ടി ടി റിലീസിന് വേണ്ടിയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് അപ്�േറ്റ്സ് ഒക്കെ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന് ഡിജിറ്റലൈസ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന സൈന പ്ലേ ആണെന്ന് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുക. സൈന പ്ലേ ഈ ഒരു സിനിമേനെ ഇപ്പൊ ലാസ്റ്റ് റീസെന്റ് ആയിട്ട് കൊടുക്കുക എന്ന് പറയുന്ന സിനിമയെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസംബർ മാസത്തിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഡേറ്റ് ഇതുവരെയും കൺഫേം ആയിട്ടില്ല. എന്തൊക്കെയാണ് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു വർഷം മധുരോത്സവം എന്ന് പറയുന്ന സിനിമ സൈനാപ്പിൾ എന്ന് പറഞ്ഞ ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം. അപ്പൊ ഇത്രയും ചിത്രങ്ങളെ കൺഫേം ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പൊ പുറത്തു നിൽക്കുക. അപ്പൊ ഇതിലേ ചിത്രത്തിന് ഒ ടി ടി റിലീസ് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പോകുക. നമ്മളോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.